നമസ്കാരം മലയാളികളെ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ് തൻ്റെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഏതാണ്ട് രണ്ടാഴ്ചയ്ക്കാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് മയോ ക്ലിനിക്കിലെ തുടർ ചികിത്സ പരിശോധന എന്നിവയ്ക്കൊക്കെയാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കമലയും ഒരു പി എയും അദ്ദേഹത്തെ അനുഗമിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചിരുന്നു പക്ഷേ നമുക്കൊരു കാര്യം അറിയാം പിണറായി വിജയൻ ഒരു മാൻഡ്രൈക്കാണെന്നുള്ള കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് നിങ്ങളുടെയും ഞങ്ങളുടെയും ഒന്നും സമയം കളയുന്നില്ല പറയാനാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ മാൻഡ്രേക്ക് എന്ന് തെളിയിക്കുവാൻ അതൊന്നും നമ്മൾ മറന്നിട്ടുമില്ല എന്നാൽ പിണറായി അമേരിക്കയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പ്രകൃതി പണി തുടങ്ങി എന്ന് നമ്മൾ ഓർക്കണം മാൻട്രേക്ക് വരുന്നതറിഞ്ഞാൽ പ്രകൃതി മിണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല കനത്ത മഴയെ തുടർന്ന് സിയാറ്റലിലും വാഷിംഗ്ടണിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കനത്ത മഴയെ തുടർന്ന് സിയാറ്റലിലും വാഷിംഗ്ടണിലും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് താൻ അവിടേക്ക് വരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ മാധ്യമങ്ങളിൽ അറിയിച്ചപ്പോൾ തന്നെ അമേരിക്ക പണി തുടങ്ങി അമേരിക്കയിൽ മിന്നൽ പ്രളയവും വലിയ മഴയുമൊക്കെയാണ് വന്നത് അമേരിക്കക്കാർ പോലും കാണാത്ത രീതിയിലുള്ള അതിശക്തമായ മഴ മാൻ റേക്കിൻ്റെ പണി തുടങ്ങിയെന്ന് നമുക്ക് പറയാം നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട് കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോയി അത്രയ്ക്ക് പ്രളയമായിരുന്നു ഈ പ്രളയം രൂക്ഷമായതോടെ രണ്ട് നഗരങ്ങളിലെയും ഹൈവേകളും മൗണ്ടൻ പാസുകളുമൊക്കെ താൽക്കാലികമായി അടച്ചു അമേരിക്കയിലെ കനത്ത മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട് മിന്നൽ പ്രളയമെന്നാണ് ഈ അപകടത്തെ അമേരിക്കയിലെ കാലാവസ്ഥാ നിരീക്ഷകർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതും ക്യാപ്സ്യൂൾ ആക്കിക്കൊണ്ട് മിന്നൽ മുരളി എന്ന ഞങ്ങളുടെ മിന്നൽ പിണറായി വിജയൻ വരുന്നതുകൊണ്ടാണ് മിന്നൽ പ്രളയം അമേരിക്കയിലേക്ക് വന്നത് എന്ന് വാദിക്കുന്ന കുറച്ച് കമ്പികളുമുണ്ട് പ്രളയസ്ഥലത്ത് നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്തിനേറെ പറയണം മുഖ്യമന്ത്രി അങ്ങോട്ടാണ് വരുന്നത് ഏത് മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്കായി എത്തുന്ന മിനിസോറ്റയിലെ മയോ ക്ലിനിക്കിന്റെ ഭാഗങ്ങളിലും പ്രളയം ഉണ്ടായിട്ടുണ്ട് മയോ ക്ലിനിക്കിലോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ പ്രകൃതി പ്രളയം മയോ ക്ലിനിക്കിന് പോലും വെറുതെ വിട്ടില്ല അതായത് അവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ പ്രകൃതിയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അങ്ങോട്ടേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ തന്നെ ഈ അവസ്ഥയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ അവസ്ഥ എന്താകുമെന്ന് യാതൊരു വിധ പിടിയുമില്ല ആ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാവരും അമേരിക്കയിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ രണ്ട് മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കണം സി പി എമ്മുകാർക്ക് പിണറായി വിജയൻ എന്ന് പറയുന്നത് അവരുടെ ആ മെഗാ തിരുവാതിരയിൽ പാടിയ വാക്കുകളായിരിക്കും ഏത് ഇന്നീ പാർട്ടി ലോകമെന്നും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീര ധീരസഹാവാണ് അങ്ങനെയൊക്കെ പറയാനായിരിക്കും പാർട്ടി ക്ലാസ്സിലുള്ള ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ മലയാളികൾക്ക് പിണറായി വിജയൻ ഒരൊറ്റ വാക്കി പറഞ്ഞാൽ തീരും മാൻഡ്രേക്ക് കനത്ത മാൻഡ്രേക്ക് ഈ കാരണഭൂതനൊന്നും നമുക്കറിയില്ല നമുക്കാകെ മാൻഡ്രേക്ക് എന്നേ അറിയാവൂ അത്ര തന്നെ പിണറായിയുടെ ഭരണത്തിൽ നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പിണറായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ അമേരിക്കക്കാരുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ കടമയല്ലേ കടമ മാത്രമല്ല ഉത്തരവാദിത്വം കൂടിയാണ് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്ന കീഴ്വഴക്കൊക്കെ ഉണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും ചെയ്യുന്നില്ല ഗവർണറുമായിട്ട് പൊരിഞ്ഞടിയാണേ അങ്ങോട്ടേക്ക് ചെന്ന ഗവർണർ ആട്ടി ഓടിക്കും അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുന്നില്ല ഇന്ന് ഗവർണറെ മുഖ്യമന്ത്രി കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ ചുമതല ആർക്കും കൊടുത്തിട്ടുമില്ല ഞാൻ ആർക്കും കൊടുക്കൂല്ല ഞാൻ എവിടെ പോയാലും ഞാൻ തന്നെ ഈ കസരയിലിരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതുകൊണ്ടാണല്ലോ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം സി പി എം ഇങ്ങനെ ഒരു ശുപാർശ കൊടുക്കുന്നതും ബാക്കിയുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് എം എം മണിയാവട്ടെ ശൈലജ ടീച്ചർ ആവട്ടെ ഇവരൊക്കെ മന്ത്രി ആയതുകൊണ്ട് ഇനി മന്ത്രിയാകാൻ പറ്റില്ല പക്ഷെ പിണറായി വിജയന് മാത്രം ഇനിയും മന്ത്രിയാകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിക്ക് മാത്രം ഒരുപാട് ചുമതല കൊടുത്തിരിക്കുന്നത് പത്ത് പേർ ദിവസത്തേക്ക് വേറെ ും കൈമാറാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്റെ ചുമതല മുഖ്യമന്ത്രി ആർക്കും കൊടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഗവർണറെ കാണേണ്ടതില്ല എന്നാണ് നിലപാട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എങ്കിൽ പോലും ഇതാണ് സംഭവിക്കുന്നത് ഗവർണറെ രാജ്ഭവനിൽ എത്തി കാണില്ല എന്ന് തന്നെയാണ് സൂചനകൾ മുഖ്യമന്ത്രിമാർ വിശ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് സർക്കാരിന്റെ തലവനായ ഗവർണറെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാറുണ്ട് ഇത്തവണ ഈ കീഴ്വഴക്കം പാലിച്ചാലും ലംഘിച്ചാലും അത് ചർച്ചയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി അറിയാം സർവകലാശാല വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടും കിട്ടിയില്ല എന്ന് ഗവർണർ പരാതി പറഞ്ഞിരുന്നു ഇതിനുശേഷം ഗവർണറെ മുഖ്യമന്ത്രി വിളിച്ചിട്ടുമില്ല തൊട്ടിട്ടുമില്ല രാഷ്ട്രപതിക്ക് ഡിലീറ്റ് നൽകുന്ന വിവാദത്തോടെ ചർച്ചകൾക്ക് പൊതുമാനവും കൈവന്നു രാജ്ഭവനിൽ ഗവർണർ പലതും ചോദിക്കും ഇതിനെല്ലാം മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ആഗ്രഹവും ഇല്ല പറയാൻ വാക്കുകളുമില്ല ഗവർണറും മുഖ്യമന്ത്രിയും ഇന്ന് ഉള്ളതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ കാണാൻ തടസ്സമൊന്നുമില്ല പക്ഷെ പോവില്ല ഗവർണർ കൊച്ചിയിൽ നിന്ന് ഇന്ന് മടങ്ങിയെത്തും മുഖ്യമന്ത്രി സി പി എം ജില്ലാ സമ്മേളനത്തിലും കോവിഡ് അവലോകന യോഗത്തിലും പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നാൽ ഇതിനെല്ലാം സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഇനി നാളെ അമേരിക്കയിലോട്ട് പോവുക എന്നുള്ളതാണ് ദാസനും വിജയനും അക്കരെ 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 എന്ന സിനിമയിൽ അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലോട്ട് ചെല്ലുന്നത് പക്ഷേ ഈ മാൻഡ്രേക്ക് കാലത്ത് ഈ പ്രളയകാലത്ത് പ്രത്യേകിച്ച് അമേരിക്കക്കാർക്ക് വീണ്ടും ഇഴുതിയിൽ നെഞ്ചിൽ പൊട്ടലുണ്ടാവാതിരിക്കാൻ നമുക്ക് രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കാം